Hi friends, welcome to Pyar Mathematics. இன்னொரு வீடியோல நம்ம കാണിക്കുന്നത് ചാടിയ വയറ് ചൊട്ടി ഉള്ളിലേക്ക് പോകും. അതായത് അത് എന്താണ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ട്ടോ. അതിലേക്ക് നമ്മൾ നമ്മുടെ പട്ടയിലേ പട്ട നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് കണ്ടോ ജീരകം ഇത് ജീരകം ഒന്നോ രണ്ടോ സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിലവർക്ക് ജീരകം ഭയങ്കര ബോഡി ഹീറ്റ് ആക്കുന്നൊക്കെ പറഞ്ഞാൽ അതും എനിക്കറിയില്ല. അതൊക്കെ ഓരോരുത്തരുടെ ബോഡി അനുസരിച്ചിട്ട് അപ്പോൾ നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ജീരകം കഴിച്ചുകൊണ്ട് ശരീരത്തിന് ഒരു ദോഷം ഉണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമ്മളെ വാട്ടർ ബോട്ടിലൊക്കെ സ്കൂളിൽ ആക്കി തരാൻ ജീരക വെള്ളമാണ്. കാരണം നല്ലൊരു ഇതാണ്. അതുപോലെ തന്നെ വിശപ്പുണ്ടാകും കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ നമ്മൾ ആക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ വയറ് കുറയ്ക്കാനും അതേപോലെ തന്നെ വയറ് ചൊട്ട് ഉള്ളിൽ പോകാനും ബെസ്റ്റാണ് അത് കണ്ടിന്യൂസ് ആയി കുടിക്കുമ്പോൾ. അപ്പോൾ ഒന്നര അല്ലെങ്കിൽ 2 സ്പൂൺ ഇടാം കേട്ടോ. അപ്പോൾ ഇട്ടിട്ടുണ്ട്, നമുക്ക് തിളപ്പിച്ചെടുക്കാമേ. അപ്പം ഞാനത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്, നന്നായി തിളക്കട്ടെ. ജീരകം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ അമിതമായിട്ടുള്ള കൊഴുപ്പ് കുറയ്ക്കുന്നതിനും അതേപോലെ തന്നെ ദഹനത്തിനും വളരെയധികം നല്ലതാണ്. അപ്പോൾ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് പോയി വയറൊക്കെ ഒന്ന് ശുദ്ധിയാവാനും അതുപോലെ തന്നെ വയറുള്ളിൽ ചൊട്ടിൽ ചൊട്ടി വരാനും നല്ലതാണ്. ഇത് ഡെയിലി ഒരു നമുക്കൊക്കെ 1 മാസം കുടിക്കുമ്പോൾ കഴിഞ്ഞ് റിസൾട്ട് വരുള്ളൂ നിങ്ങൾക്ക്. അതേപോലെ തന്നെ ദഹനത്തെ ഗ്യാസിഡിറ്റി ഉള്ള പ്രശ്നങ്ങളൊക്കെ നല്ലതാണ്. പട്ടയാണെങ്കിൽ ഇങ്ങനെ കഴിക്കുന്ന കൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ പീരിയഡ്സ് ഒക്കെ ആവുന്നതിന് നല്ല, ബോഡി ഹീറ്റ് ആവുന്നത് കൊണ്ട് പീരിയഡ്സ് ആവുന്നതിന് നല്ലതാണ്. ഇപ്പം ചിലർക്ക് ചിലവർ പറയും ഇത് കുടിക്കുമ്പോൾ ഭയങ്കര മൂത്രക്കടച്ചിൽ പോലെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറച്ച് അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം കുടിക്കുക. ഓക്കെ, നമ്മുടെ ബോഡി ഹീറ്റാവുന്ന ഹീറ്റായി കണ്ട് ബേണാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് സമയങ്ങളിൽ നന്നായി വെള്ളം കുടിക്കുക. മാക്സിമം ഇപ്പോൾ നാരങ്ങ വെള്ളം ഉപ്പിട്ട് കുടിക്കുക, തൈര് മോര് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കുടിക്കുക. അപ്പോൾ ബോഡി ഓൾറെഡി നമുക്ക് ഹീറ്റ് ആവുന്നത് തണുക്കും. അപ്പോൾ ഇത് നന്നായി തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നന്നായി ഇത് തിളച്ച് നന്നായി തിളച്ച ശേഷം നമ്മൾ സ്ലോ ഫ്ലെയിമിലാക്കി. ഇനി അത് സ്ലോ ഫ്ലെയിമിലിരുന്ന് 2-3 മിനിറ്റ് തിളച്ച ശേഷം ഓഫ് ആക്കിയിട്ട് ഇളം ചൂടോടുകൂടി കുടിച്ചാൽ നല്ലത്. അല്ലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശപ്പ് ഉണ്ടാവും, അതേപോലെ തന്നെ അസിഡിറ്റി പോലെ പ്രശ്നങ്ങൾ, വയറ് വീർക്കൽ പ്രശ്നങ്ങൾ മാറും. അതുപോലെ തന്നെ വയറ് ചൊട്ടി ഉള്ളിൽ പോകാൻ ബെസ്റ്റാണ്. എല്ലാവരും നന്നായിട്ട് വയറൊക്കെ ഉള്ളിൽ ചാടി വയറ് നല്ലോണം ഉള്ളിൽ പോകാൻ ബെസ്റ്റ് സംഭവമാണ്. അപ്പോൾ ഇത് കുടിച്ചു നോക്കാം. അത് 2 മണിയൊക്കെ ആയിട്ട് വെറും പറ്റി രാവിലെ കുടിക്കാം, രാത്രി കിടക്കാൻ നേരത്തെ കുടിക്കാം, രാവിലെ വന്നിട്ടേ കുടിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ വളരെയധികം നല്ലതാണ് അങ്ങനെ കുടിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.